പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സത്യാന്വേഷികളായ വ്യക്തികളെ, ഇന്ന് വളരെ പ്രത്യേക തരത്തിലുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ വീഡിയോ ഇന്ന് പല വിഷയങ്ങളിൽ യൂട്യൂബ് വീഡിയോകൾ ചെയ്യണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. റോമൻ കത്തോലിക്കർ നടത്തുന്ന ദിവ്യകാരൻ ആരാധന യഥാർത്ഥത്തിൽ വിഗ്രഹ ആരാധനയല്ലേ? എന്ന ക്വസ്റ്റ്യൻ ഇട്ടുകൊണ്ട് ഏതോ പെന്തക്കോസുകാരൻ പോസ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ ഇന്ന് പെന്തക്കോസ് കുരിശുയുദ്ധം, മുസ്ലിങ്ങൾക്കെതിരെ കുരിശുയുദ്ധം നടത്തിയിരിക്കുന്ന TF പോലെയുള്ള അനിൽകുമാർ അയ്യപ്പൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പുകൾ ഇന്ന് കത്തോലിക്കാ സഭയ്ക്കെതിരെ നുണയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്കാ സഭയെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വിമല ശ്രമം നടത്തിക്കൊണ്ട് വ്യാജ കഥകളും അർദ്ധസത്യങ്ങളും ഒക്കെ പറഞ്ഞ് നരേഷൻ വിളിച്ചുകൊണ്ട് നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ ഇട്ട പോസ്റ്റാണ്. അപ്പോൾ ഈ വിഷയത്തെ ഒന്ന് വളരെ സീരിയസ് ആയിട്ട് അഡ്രസ്സ് ചെയ്യണമെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ എനിക്ക് തോന്നിയതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ നമുക്ക് ഇതാണ് അവരുടെ പോസ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും അർപ്പിക്കാം. നമ്മളെല്ലാവരും കത്തോലിക്കരും അപ്പസ്തോലിക സഭകൾ ഒരർത്ഥത്തിലെങ്കിൽ മറ്റൊരു അർത്ഥത്തിൽ വിശുദ്ധ കുർബാനയെ, വാഴ്ത്തിയ അപ്പത്തെ ആരാധിക്കുന്നവരാണ്. അവർ പറഞ്ഞതുപോലെ തന്നെ പ്രത്യക്ഷത്തിൽ അപ്പമായിരിക്കുന്ന ബഫർ അപ്പം നമുക്ക് പറഞ്ഞ് അനിൽകുമാർ അയ്യപ്പനൊക്കെ കളിയാക്കുന്ന, എന്നാൽ നമ്മളെ സംബന്ധിച്ചോളം സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ യേശു തന്നെയായ ആ അപ്പത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, അല്ലെ? യേശുവിനെ തന്നെയാണ് ആരാധിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ, വിശുദ്ധ ബൈബിളിൽ യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉണ്ടായ ആ ദൈവം ഒരപ്പമെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണോ വേണ്ടയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതിനെയാണ് ഈ പാവപ്പെട്ട സഹോദരങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത്. ഞാൻ അതിൻ്റെ ചില മർക്കോസിൻ്റെ സുവിശേഷം, അതായത് പല സുവിശേഷങ്ങളിലുണ്ട്, മത്തായിയുടെ സുവിശേഷത്തിലെ ഒരു പാർട്ടാണ് ഞാൻ പ്രിയമുള്ളവരെ വായിക്കുന്നത്. അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഒരു പേനയെടുത്തിട്ട്, പ്രിയമുള്ളവരെ, ഒരു കണ്ണാടി എടുത്തിട്ട് പറയുകയാണ്, ഇതെൻ്റെ ശരീരമാണ്, നിങ്ങളിത് ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ചയിൽ ഒരു മാറ്റവും വരുന്നില്ല. ഇത് കണ്ണാടി പോലെ തന്നെയാണ് ഇരിക്കുന്നതെങ്കിൽ പോലും, ഇനി ഇത് കഴിച്ചാൽ ചിലപ്പോൾ നമുക്ക് അപകടങ്ങൾ ഉണ്ടാകെ പോലും, നമ്മൾ ഈ എൻ്റെ മുന്നിൽ നിന്ന് പറയുന്ന വ്യക്തി എനിക്ക് എന്നെ നശിപ്പിക്കാനും എന്നെ 1000 തവണ കൊല്ലാനും 1000 തവണ പുനർജീവിപ്പിക്കാനും കഴിവുള്ള ഒരു ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാനിത് യേശുവിൻ്റെ ശരീരമാണ് എന്ന് കരുതി ഭക്ഷിക്കും. ഇവിടെ പറയുന്നത് ആരാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഒരു ക്രിസ്ത്യാനിക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധ്യം എന്ന് പറയുന്നത് യേശു ദൈവമാണെന്നുള്ളതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചു. അപ്പോൾ ആ ദൈവമാണ് സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടാവായ ഹോളി ട്രിനിറ്റിയുടെ ഒരു വ്യക്തിയായ വചനമാകുന്ന ദൈവമാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്നും എന്നോട് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യമാണ് ഒരു ക്രിസ്ത്യാനിക്കുണ്ടാകേണ്ടത്. ഇതുണ്ടെങ്കിൽ അത് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ പറയുന്നത് എല്ലാം എന്തു ചെയ്യും, നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കും. കാരണം ദൈവത്തെ നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ ദൈവം പറയുന്നതെല്ലാം സത്യമായിരിക്കും, അവിടെ പിന്നെ സംശയിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അനിൽകുമാർ അയ്യപ്പനെ ദൈവമായി കരുതുന്ന കുറേ പെന്തക്കോസുകാരും കുറേ ആളുകൾ ഇവിടെയുണ്ട്. അനിൽകുമാർ അയ്യപ്പൻ എന്ത് കല്ല് വെച്ച നുണ പറഞ്ഞാലും അത് സത്യമാണ്, അനിലാണോ പറയുന്നതെങ്കിൽ സത്യമാണ് എന്ന് പറയുന്ന ആളുകൾ നമുക്ക് കാണാൻ പറ്റും. എന്താണ് അനിലിലുള്ള വിശ്വാസം? ഒരു മനുഷ്യനിലുള്ള വിശ്വാസം അങ്ങനെയാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്രിസ്ത്യാനി എന്ന് വിളിച്ചുകൊണ്ട് യേശുവിനെ പൂർണ്ണ ദൈവമായി കാണുന്ന, പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായി കാണുന്ന ക്രിസ്ത്യാനികളുടെ ദൈവമായ യേശു ക്രിസ്തു പറയുന്ന വാക്കുകൾ അവർ വിശ്വസിക്കാൻ അവർക്ക് മടിയാണ്. ഇതാണ് പെന്തക്കോസുകാർ ബ്രദർമാരുടെ സ്വഭാവം. അപ്പം നമുക്ക് ചില കാര്യങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഈ വീഡിയോ കുറച്ച് എങ്ങനെയാണ്, കുറച്ച് വിശദമായി ചെയ്യണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 1ോ 2ോ 3ോ പാർട്ടായിട്ടാണ് ചെയ്യുക. പ്രിയപ്പെട്ട പെന്തക്കോസ് സഹോദരന്മാരെ, നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാനോ കളിയാക്കാനോ ഒന്നുമല്ല, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ്. നിങ്ങളുടെ സഭയെ അന്ധമായി സ്നേഹിക്കുക എന്നതിനേക്കാൾ ഉപരി
യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ദൈവ വചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരുമാണെങ്കിൽ ഞാൻ പറയുന്ന വാക്കുകൾ ഒന്ന് നിങ്ങൾ ധ്യാനിക്കുക. പരിശുദ്ധാത്മാവ് ഇതിലെ പൊരുൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അപ്പോൾ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായമാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എന്ത് ശരി പ്രബോധനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു, റബി അങ്ങ് എപ്പോൾ എവിടെയായിരുന്നു? യേശു പൊതു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായൊരു മെസ്സേജാണ് ആളുകൾക്ക് നിന്ന്, വിശപ്പ് പരിഹരിക്കുക. ഒരു അവൻ്റെ ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റലായ ഒരാവശ്യമാണ് എന്ത്, വിശപ്പ് പരിഹരിക്കുക. അപ്പം സുഭിക്ഷമായി ഭക്ഷണം കിട്ടുന്ന, നല്ല ഭക്ഷണം കിട്ടുന്ന അടുത്ത് പോകുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 തിരിച്ചതുകൊണ്ട് ഇനിയും യേശുവിൽ നിന്ന് ഭക്ഷണം കിട്ടും എന്ന പ്രത്യാശയിലാണ് പല ആളുകളും യേശുവിനെ അന്വേഷിച്ചു പോകുന്നത്. അതുകൊണ്ടാണ് സത്യം സത്യമായി എന്ന് പറയുന്നത്. അപ്പോൾ യേശു പറയുകയാണ്, ഞാൻ തൃപ്തിപ്പെടുത്തുന്നവനാണ്, നിങ്ങൾക്ക് ഞാൻ തൃപ്തി തരും എന്നൊക്കെ പറഞ്ഞിട്ട് യേശു പറയുകയാണ്, ആണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവൻ, ഇതാണ് തുടക്കം. വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ 64 പുസ്തകങ്ങളടങ്ങിയ പെന്തക്കോസുകാരുടെ സത്യവേദ പുസ്തകവും അവരുടെ പുസ്തകങ്ങൾ നിങ്ങളെടുത്തോ, 72 പുസ്തകമുള്ള കത്തോലിക്കാ സഭയുടെ വിശുദ്ധ ബൈബിൾ എടുത്തോ, ഈ ബൈബിളിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഉറപ്പിച്ച് പറഞ്ഞതുപോലെ ഇത്രയും ആഴത്തിലും വ്യക്തതയിലും ആവർത്തിച്ചും ആണയിട്ടും ഉറപ്പിച്ച് പറഞ്ഞ ഒരു ക്രിസ്തീയ വെളിപാട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കിതിനെ ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഇത്ര കൃത്യമായിട്ട് ഒരു വിഷയത്തെ ഷാർപ്പായി പറഞ്ഞ ഉപദേശം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഇതിനെക്കുറിച്ച് ബൈബിളിൽ എവിടെയെല്ലാം ഉണ്ടോ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വിശ്വസിക്കുക. ഇതിൻ്റെ തിയോളജി നിങ്ങൾക്കറിയില്ലെങ്കിലും ഇത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ, ഇപ്പോൾ കത്തോലിക്കാ സഭ സത്താ മാറ്റത്തെക്കുറിച്ച് ഒക്കെ പറഞ്ഞുകൊണ്ട് ദൈവശാസ്ത്രപരമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, തോമസ് അക്വിനാസിൻ്റെ പഠനങ്ങളിലൂടെയൊക്കെ. പക്ഷേ അതൊന്നും അറിയത്തില്ലാത്തവരാണ് ഒരു 70-80% കത്തോലിക്കരെന്നാണ് എൻ്റെ ബോധ്യം. ചിലപ്പോൾ ശരിയല്ലായിരിക്കും. കാരണം എന്താണ്, സാധാരണക്കാർക്ക് ഇതിനെക്കൊന്നും ബോധ്യമില്ല. പക്ഷേ അവർ അന്ധമായി വിശ്വസിക്കുന്നു വിശുദ്ധ കുർബാന യേശു ക്രിസ്തു ആണെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ കുർബാന യേശു ക്രിസ്തു ആണെന്ന് അവർ വിശ്വസിക്കുന്നു. ആ കാര്യത്തിൽ അവർക്ക് അന്ധമായ വിശ്വാസമാണ്. യേശു വചനം മാംസമായി ഭൂമിയിൽ അവതരിച്ചതാണെന്നുള്ളതിന് ഈ അന്ധമായ വിശുദ്ധ ബൈബിളിലുള്ള വിശ്വാസം മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ ദൈവത്തെ അനുഭവിക്കുമ്പോഴാണ് അവൻ അത് ബോധ്യമായി തീരുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ശാസ്ത്രീയമായ തെളിവോ ഒരു തിയോളജിക്കൽ തെളിവോ ഒരു ഫിലോസഫിക്കൽ തെളിവോ നമുക്ക് അവർ തിയോളജിക്കലി വിശുദ്ധ ബൈബിളിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തിയോളജിക്കൽ അല്ലാതെ ഒരു മൊത്തത്തിലുള്ള ഒരു ലോക ദൈവശാസ്ത്രത്തിൻ്റെ കോൺസെപ്റ്റായിട്ട് ജനറൽ കോൺസെപ്റ്റിൽ നമുക്കിത് അംഗീകരിക്കാൻ പറ്റില്ല. വിശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ വെളിപാടാണെന്ന് ഒരു വ്യക്തി വിശ്വസിക്കണം. അവിടെ നിന്നും മാത്രമേ യേശു ക്രിസ്തു ദൈവമാണെന്ന് ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനെന്ത് ചെയ്യണം? അബ്രഹാമത്തിൽ നിന്ന് ആരംഭിച്ച പഴയ നിയമവും പുതിയ നിയമവും എല്ലാം ദൈവത്തിൻ്റെ വെളിപാടാണെന്ന് ഒരു വ്യക്തിക്ക് വിശ്വസിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഒരു വ്യക്തിയുടെ, അതാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പണ്ഡിതരിൽ നിന്ന് ജ്ഞാനികളിൽ നിന്ന് ശിശുക്കൾക്കാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തതെന്ന്. അപ്പോൾ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, നിങ്ങളിതൊന്ന് കണ്ടു നോക്കാം. എന്താണ് യേശു ആദ്യം ഈ 27-ാം വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഒരു 25 തൊട്ടാണ് ഇത് തുടങ്ങുന്നത്. അതിൻ്റെ 27-ാം വാക്യത്തിൽ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവിൻ. അപ്പോൾ ഇവിടെ ഒരു അപ്പമുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ഒരു അപ്പം നമുക്ക് തരുന്നുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പം മനുഷ്യജീവൻ തരുന്ന, മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവൻ്റെ അപ്പം നിങ്ങൾ ഭക്ഷിക്കുവിനെന്ന് യേശു ക്രിസ്തു പറയുകയാണ്. ഇനി അതിനുശേഷം, എന്നാൽ പിതാവായ ദൈവം അവൻ്റെ മേൽ അംഗീകാരം മുദ്രപോയി. അപ്പോൾ അവൻ ചോദിച്ചു, ദൈവവിനോ മനസ്സ് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്തു ചെയ്യണം? അപ്പോൾ യേശു ക്രിസ്തുവിന് പിതാവായ ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര ഉണ്ടെന്ന് യേശു ക്രിസ്തു അവകാശപ്പെടുകയും അതിനുശേഷം അപ്പോൾ ഇത് കേട്ടിട്ട് ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണമെന്ന് അവർ ചോദിക്കുകയാണ്. ഈ യേശുവിൻ്റെ ഓഡിയൻസ് ചോദിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തു പറയുന്ന ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഞങ്ങൾ കണ്ട് നിന്നെ വിശ്വസിച്ച് എന്ത് അടയാളമാണ് നീ ചെയ്യുക, എന്താണ് നീ പ്രവർത്തിക്കുക? അപ്പോൾ യേശു പറയുകയാണ്, പിതാവായ ദൈവം എന്നെ അംഗീകാരമുദ്ര തന്ന് അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പം, നിനക്ക് പിതാവായ ദൈവം യഹോവ നിനക്ക് ഈ അംഗീകാരമുദ്ര തന്നിട്ടുണ്ട്
എന്ന് ഉള്ളതിന് എന്ത് അടയാളമാണ് നിനക്ക് തരാണ്? വളരെ ന്യായമായ ചോദ്യമാണ് പ്രിയപ്പെട്ടവളരെ, വളരെ ന്യായമായ ചോദ്യമാണ്. അത് നമുക്കാണെങ്കിലും ഞാനിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, എനിക്ക് എന്നെ ദൈവം അയച്ചിരിക്കുന്നു, ഞാനൊരു പ്രവാചകനാണെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി നിങ്ങൾ ചോദിക്കും അതിനുള്ള തെളിവെന്ത് എന്ന് ചോദിക്കും. അപ്പോൾ അവർ ന്യായമായൊരു ചോദ്യം ചോദിച്ചു. അവിടുന്ന് അവർക്ക് ഭക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്ന് എഴുതപ്പെട്ടിരിക്കുന്ന പോലെ നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു. യേശു മറുപടി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ്. അപ്പം മന്ന പൊഴിച്ചത് യഹോവയാണ്, പിതാവായ ദൈവമാണ്. ഈ ഉത്തരം നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. യേശുവിനോട് ചോദ്യം ചോദിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ അംഗീകാര മുദ്ര ലഭിച്ചവനാണ് എന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന ഉത്തരമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അരി എത്ര എന്ന് പറയുമ്പം എന്നാ അതിനൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ചക്ക എന്ന് ചോദിക്കുമ്പോൾ മാങ്ങ എന്ന് പറയുന്ന രീതിയിലാണോ യേശുക്രിസ്തു പറഞ്ഞത്? ഇതിന് വളരെ കൃത്യമായ ഒരു ദൈവശാസ്ത്രപരമായ ഒരു ഇൻറ്റൻഷനോടുകൂടി പഠിപ്പിക്കുകയാണ് ദൈവമായ യേശുക്രിസ്തു. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശയല്ല നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് അപ്പം തന്നത് എൻ്റെ പിതാവാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവിന് മന്ന പോലെ ഭൗതികമായ അപ്പവും തരാൻ പറ്റും എന്ന് വളരെ കൃത്യമായി യേശുക്രിസ്തു പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത് അപ്പോൾ എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായ അപ്പം തരുന്നത്. അപ്പം ഒരു യഥാർത്ഥമായ അപ്പം സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മന്ന യഹൂദ ഇസ്രായേൽക്കാരെ സംബന്ധിച്ചോളം അവരുടെ യഥാർത്ഥമായ അപ്പമായിരുന്നു, അവരുടെ ഭൗതിക ജീവൻ നിലനിർത്തിയ ഒരു യഥാർത്ഥ അപ്പമായിരുന്നു. എന്നിട്ട് പറഞ്ഞു, എന്തെന്നാൽ ദൈവത്തിൻ്റെ അമ്മ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുകയാണ്? ഇവിടെ ഒരു ആധ്യാത്മിക അപ്പത്തെക്കുറിച്ച്, നിത്യജീവൻ്റെ അപ്പത്തെക്കുറിച്ച് യേശുക്രിസ്തു പറയുകയാണ്. ആദ്യം നമ്മൾ കണ്ടു ആദ്യത്തെ വചനഭാഗത്തിൽ തുടങ്ങുന്ന എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നതത്രേ എന്ന് യേശുക്രിസ്തു പറയുന്നത് നമ്മൾ കണ്ടു. യേശു പറഞ്ഞു, സത്യസമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മോശമല്ല നിങ്ങൾക്ക് തോന്നുന്നു അപ്പം തന്നത് എൻ്റെ പിതാവാണ് സ്വർഗത്തിൽ നിന്ന് കേത. ഇതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകുമ്പോൾ ഈ അപ്പത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്നാൽ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ നിങ്ങൾ നിത്യജീവൻ്റെ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കണം. ഞാൻ ദൈവത്തിൻ്റെ അംഗീകാര മുദ്രയുള്ളവനാണ്, ആ ദൈവിക അംഗീകാരത്തോടുകൂടി ഞാൻ നിങ്ങളോട് സത്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ നിത്യജീവൻ്റെ അപ്പത്തിനായി അന്വേഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് യേശു അടുത്ത വചനത്തിൽ പറയുകയാണ്, 30. അപ്പോൾ അവൻ അവനോട് ചോദിച്ചു, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്ക് നൽകണമേ. നശ്വരമായ അപ്പമല്ല, നിത്യജീവൻ്റെ അപ്പം, പിതാവായ ദൈവം ജീവൻ നൽകുന്ന അപ്പം നൽകുന്നു. ചിലപ്പോൾ അവർ ഭൗതികമായി, നീ നമ്മൾ ഈ ഹൈന്ദവ പുരാണത്തിലൊക്കെ കാണുന്ന പോലെ അമൃത് കഴിച്ചാൽ നമ്മൾ മരിക്കില്ല. അപ്പോൾ ഒരു ഭൗതിക മരണം ഇല്ലാത്ത, നമുക്ക് മരണമില്ലാത്ത ഒരു അപ്പം ചിലപ്പോൾ അവർ സാധനക്കാരെ ആൾക്കാർ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. ദൈവശാസ്ത്രപരമായ ബോധ്യങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അപ്പോൾ നമുക്കിവിടെ വളരെ കൃത്യമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വളരെ കൃത്യമായിട്ട് അവർ ആവശ്യപ്പെടുകയാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ആ നിത്യജീവൻ നൽകുന്ന, മരണം ഇല്ലാതാക്കുന്ന ആ അപ്പം തരണമേ എന്ന് യേശുവിനോട് ചോദിക്കുകയാണ്. അവിടെ യേശുക്രിസ്തു കൊടുക്കുന്ന മറുപടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അവർ അവനോട് അപേക്ഷിച്ചു, കർത്താവ് ഈ അപ്പം ഞങ്ങൾക്ക് എപ്പോഴും നൽകണമേ. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവന് ഒരിക്കലും വിശക്കുന്നില്ല, എന്നിൽ വിശ്വസിക്കുന്നത് ദാഹിക്കുകയില്ല. എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും, സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം നമ്മുടെ മുന്നിൽ വന്നെന്ന് പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം, ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ അൺക്വസ്റ്റിനബിൾ, ക്വസ്റ്റ്യൻ ചെയ്യാതെ സംശയിക്കാതെ വിശ്വസിക്കാൻ ഒരു ദൈവവിശ്വാസി ബാധ്യസ്ഥനാണ്. ഒരു ക്രിസ്ത്യാനി യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, യേശുക്രിസ്തു നമ്മളോട് പറയുകയാണ് ഞാനാണ് ജീവൻ്റെ അപ്പം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ജീവൻ്റെ അപ്പമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അടുത്ത ക്വസ്റ്റ്യനാണ് ഇതെങ്ങനെ സാധിക്കും, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്തെന്നാൽ ഈ വാക്കുകൾ നിങ്ങൾ പലരും വിശ്വസിക്കുന്നില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. കാരണം യേശുക്രിസ്തു ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിരുപാധികമായ വിശ്വാസമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിരുപാധികമായ വിശ്വാസം.
നിരുപാധികമായ വിശ്വാസമാണ് നമ്മൾ. യേശുവാണ് ദൈവം. ആദ്യം ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടത് യേശു ദൈവമാണ് എന്നുള്ളതാണ്. യേശു ദൈവമാണെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത, പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾക്ക് യേശുവിൻ്റെ വാക്കുകളെ പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റില്ല. യേശുവിൻ്റെ വാക്കുകളെ പൂർണ്ണമായും വ്യക്തമായും ഒരു വ്യക്തി വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം യേശു ദൈവമാണെന്ന് അവൻ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് വെളിപ്പെടുന്ന യേശു തിരുവചനത്തിലൂടെ, തിരുസഭയിലൂടെയാണ് വെളിപ്പെടുന്നത്, അല്ലാതെ ഹിസ്റ്റോറിക്കൽ രേഖകളോ ഒന്നുമില്ല. ചില സൂചകങ്ങൾ, യേശു എന്ന വ്യക്തി മനുഷ്യൻ ജീവിച്ചിരുന്നു എന്നല്ലാതെ, ദൈവമായ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്നതിന് നമുക്ക് സഭയുടെ പ്രബോധനമാണ്, സഭയുടെ ലിഖിത പാരമ്പര്യമായ വിശുദ്ധ ബൈബിളും സഭയുടെ വാച്യ പാരമ്പര്യമായ വിശുദ്ധ പാരമ്പര്യങ്ങളോടും ചേർന്ന സഭയുടെ സുവിശേഷമാണ്, അപ്പസ്തോലിക പ്രബോധനമാണ് പ്രിയമുള്ളവരെ യേശു ദൈവമാണെന്ന ബോധ്യം നമുക്ക് തരുന്നത്. അത് നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ പിന്നെ നിങ്ങളവിടെ ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ട്, ഒരു നിരീശ്വരവാദിയുടെ കയ്യിൽ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരുടെ ഒരുവന്റെ കയ്യിൽ ദൈവവചനം എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവൻ പറയും ഇത് ശുദ്ധ വിവരക്കേടാണ്, ഇല്ലാത്ത ഒരാളുടെ വചനം എന്ന് പറഞ്ഞ പുസ്തകമാണെന്ന് പറയും. അത്രേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ഒരർത്ഥത്തിൽ ഏറ്റക്കുറച്ചിൽ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നവരാണ് ഈ പെന്തക്കോസ് ബ്രദറൻ സമൂഹങ്ങളിൽ പലരും എന്ന് നിങ്ങൾ തിരിച്ചറിയണം. കാരണം യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിൽ, യേശു ജീവൻ്റെ അപ്പമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാണ്. പ്രിയപ്പെട്ട പെന്തക്കോസുകാരാ, നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? യേശു ജീവൻ്റെ അപ്പമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യമാണ്, യേശു ജീവൻ്റെ അപ്പമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതോ യേശു ക്രിസ്തു എന്നാൽ നിങ്ങൾ എന്നെ കണ്ടിട്ടും വിശ്വസിക്കുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ? അപ്പോൾ ഇനി അടുത്ത വചനത്തിലേക്ക് പോവാം. ഇനി അത് തുടരുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ആദ്യം പറയാണ് ആ വചനത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുക്കൽ വരുന്നവന് ഒന്നോ എടുത്തോട്ടെ. മുപ്പത്തി നാല് തൊട്ടാണ് നമ്മൾ വായിച്ചത്. അതിൽ 35-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായി യേശു പറയുകയാണ്, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്തൽ വരുന്നവൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്ന ദാഹിക്കുകയുമില്ല, എന്നാൽ നിങ്ങൾ എന്നോട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ വചനഭാഗം. അതിനുശേഷം യേശു പറയുകയാണ്, പിതാവ് എനിക്ക് നൽകുന്നവരല്ല എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയില്ല. അപ്പോൾ ഈ വചനം, യേശു ജീവൻ്റെ അപ്പമാണ് എന്ന് വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ കൃപ ഉള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ കൃപ ആർക്കാണ് ലഭിക്കുന്നതെന്ന് വളരെ വിശദമായി മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്യും. നിങ്ങൾ ശിശുക്കളെ പോലെ, ഞാൻ 1-2 sentences പറയാം, ശിശുക്കളെ പോലെ, ശിശുക്കൾക്കാണ് ദൈവീക ജ്ഞാനം, ദൈവീക വെളിപാട് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്നത് ശിശുക്കൾക്ക്. പണ്ഡിതർക്കും ജ്ഞാനികൾക്കുമല്ല, വളരെ സാധാരണക്കാരായ വിശുദ്ധരെ, ശിശു മനോഭാവമുള്ള എളിമയുള്ള വ്യക്തികൾക്കാണ് ദൈവം ദൈവത്തിൻ്റെ വെളിപാട് വെളിപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം ഒരു വ്യക്തിക്ക് സ്വീകരിക്കണമെങ്കിൽ അവന് ശിശു മനോഭാവം ഉണ്ടായിരിക്കണം. അവൻ പോലെ ബൈബിൾ വിശ്വാസിയാണെന്നും ഞങ്ങൾ പറയുന്ന മുഴുവൻ ബൈബിളാണെന്നും ബാക്കിയെല്ലാം തെറ്റാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഈ പെന്തക്കോസുകാരൊക്കെ പറയുന്നത്, കത്തോലിക്കാ സഭ പറയുന്നത് ബൈബിളല്ല, അപ്പസ്തോലിക ചർച്ചകൾ പറയുന്നതല്ല, സ്വന്തം പെന്തക്കോസ് ചർച്ചിലെ മറ്റൊരു പെന്തക്കോസ് ചർച്ച് പറയുന്ന ബൈബിളല്ല, ഞാൻ പറയുന്നത് മാത്രമാണ് ബൈബിള്, ഞാൻ പറയുന്നത് മാത്രമാണ് വെളിപാട് എന്നൊക്കെ പറയുമ്പം അവൻ്റെ ശിശുത്വമാണ് അവന് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇവരൊരു പൊതുരീതി ഇതാണ്. അപ്പം ഞാൻ ഇത് നിങ്ങൾ വായും, പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളില്ല, എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. ഞാനാകുന്നു ജീവൻ്റെ അപ്പം എന്ന് പറയുമ്പം പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് യേശു നമ്മളുടെ ഭക്ഷണമായി തീരുക എന്നുള്ളത്. യേശു നമ്മുടെ ഭക്ഷണമായി തീരുക. അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെപ്പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണമെന്നാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരാരോ അവന് നിത്യജീവനുണ്ട്, ഉണ്ടാകണമെന്നത് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം, അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. അപ്പം യേശുവിനുള്ള കേവലമായ വിശ്വാസമാണ് ഇവിടെ എടുത്തു പറയുന്നത്. ആരാണ്? യേശുവിനെ പിതാവാണ് അയച്ചത്. ആ പിതാവായ പുത്രനായ യേശുവിനെ വിശ്വസിക്കുന്നവന്, അവനെ കാണുന്നവൻ എന്ന് പറഞ്ഞാൽ അവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്ന് പറയാണ്.
ആ നിത്യജീവൻ ലഭിക്കുന്നത് യേശു ജീവന്റെ അപ്പമാണെന്ന് വിശ്വസിക്കുമ്പോഴാണെന്ന് വളരെ കൃത്യമായി പ്രിയമുള്ള സഹോദരങ്ങൾ ഇവിടെ പറയുകയാണ്. അപ്പോൾ ആദ്യം അപ്പത്തെക്കുറിച്ച്, നിത്യജീവന്റെ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക എന്ന് പറഞ്ഞു. അതിനുശേഷം ആ അപ്പം തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യേശു പറഞ്ഞ് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറയുകയാണ്. ഇനി ഞാൻ അടുത്ത വചനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വീണ്ടും യേശു ക്രിസ്തു 41-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിൽ നിറങ്ങി വന്ന അപ്പം ഞാനാണ്. വീണ്ടും യേശു ക്രിസ്തു പറയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. ആദ്യം എന്തുകൊണ്ട് നമ്മൾ എത്രാമത്തെ വചനത്തിലാണ്, 35-ാമത്തെ വചനത്തിൽ ഞാനാണ് ജീവന്റെ അപ്പം, അല്ല 36-ാമത്തെ വചനത്തിൽ ഞാനാണ് ജീവന്റെ അപ്പം എന്ന് കൃത്യമായി പറയുന്നത് നമ്മൾ കാണാൻ പറ്റും. അതിനുശേഷം യേശു ക്രിസ്തു വീണ്ടും അടുത്ത പാർട്ടിൽ 42-ാമത്തെ വചനം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. കണ്ടോ, ആദ്യത്തെ വചനത്തിൽ എന്തായിരുന്നു, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞിട്ട് പിന്നീട് അടുത്ത ആ അതിൻ്റെ തുടർന്ന് വരുന്ന 4-5 സെന്റൻസ് കഴിഞ്ഞപ്പോൾ വീണ്ടും പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. ആദ്യം ഇവിടെ എന്താണ് പറയുന്നത്, ഇവിടെ പറയുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. 34-ാമത്തെ വാക്യം എന്തെന്നാൽ ദൈവത്തിൻ്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ലോകത്തിന് ജീവൻ നൽകുന്നത് അത്രേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു അപ്പം ഇറങ്ങി വന്നിട്ടുണ്ട് എന്ന് വളരെ കൃത്യമായി പറയുകയാണ്. മന്ന, ഇസ്രായേൽക്കാർക്ക് സ്വർഗത്തിൽ നിന്ന് മന്ന, ഒരു ഭൗതിക ജീവൻ നിലനിർത്താൻ ഭൗതിക അപ്പം കൊടുത്തെങ്കിൽ, ഇവിടെ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഒരു അപ്പം നമുക്ക് ഇട്ടു തരുന്നുണ്ട്. ആ അപ്പം ഏതാണ്, ആ അപ്പം ഞങ്ങൾക്ക് തരണമേ, നിത്യജീവന്റെ അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന് പറഞ്ഞപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, പ്രിയപ്പെട്ടവരെ 35-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഞാനാണ് ജീവന്റെ അപ്പം എന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. അതിനുശേഷം യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച്, പുത്രനെ വിശ്വസിക്കുന്നതിനെ കുറിച്ചൊക്കെ, നിത്യജീവൻ ലഭിക്കാൻ വിശ്വസിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും 42-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് വീണ്ടും പറയുകയാണ്. എന്ന് പറഞ്ഞ് യഹൂദർ അവനെതിരെ പിറുപുറുത്തു. അവർ പറഞ്ഞു, ഇവൻ ജോസഫിന്റെ മകനെ യേശുവല്ലേ, ഇവൻ്റെ പിതാവിനെയും മാതാവിനെ നമുക്ക് അറിഞ്ഞുകൂടെ, പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞു. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ പരസ്പരം പ്രയോഗിക്കേണ്ടതില്ല. പ്രിയമുള്ളവരെ, ഈ വീഡിയോ, ഈ സെക്ഷൻ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ ആരാധിക്കുന്ന അപ്പം, ഇത് നിങ്ങൾ അടുത്ത വീഡിയോയും കാണാം, ഇത് വിശദമായി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ആരാധിക്കുന്നത് യേശു അന്ത്യത്താഴവേളയിൽ അപ്പമെടുത്ത് ഉയർത്തി, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തു തന്നെ തന്നെ സ്ഥാപിച്ചു, നമ്മൾക്ക് ഭക്ഷണമായി മാറി. ഒരു ഗോതമ്പപ്പത്തെ, പെസഹ അപ്പത്തെ താനാക്കി മാറ്റിക്കൊണ്ട് ഓരോ ക്രിസ്ത്യാനിക്കും നിത്യജീവൻ നൽകുന്ന അപ്പമാക്കി മാറ്റുക എന്ന വലിയ മഹാ അത്ഭുത പ്രവൃത്തി, ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുത പ്രവൃത്തി ക്രിസ്തു ചെയ്തു. അന്നുണ്ടാക്കിയ അപ്പം തന്നെയാണ് ഇന്നും ഓരോ വിശുദ്ധ കുർബാനയിലും യേശു ക്രിസ്തു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരൊറ്റ അപ്പം പെസഹായി സ്ഥാപിച്ച ആ ഒരപ്പം തന്നെയാണ് ഇന്ന് ലോകത്തിലെ 100 ലക്ഷക്കണക്കിന് പള്ളികളിൽ വാഴ്ത്തപ്പെടുന്ന അപ്പം. ആ അപ്പത്തിൻ്റെ പാർട്ട് തന്നെയാണ്, അതുകൊണ്ടാണ് ഒരേ അപ്പത്തിൽ നിന്ന് പറയുന്നത്. അപ്പോൾ റോമൻ കത്തോലിക്കർ നടത്തുന്ന ദിവ്യകാരൻ ആരാധന യഥാർത്ഥത്തിൽ വിഗ്രഹാരാധന അല്ലേ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ യേശുവിനെയാണ് ആരാധിക്കുന്നത്. അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന യേശുവിനെ, ദൈവത്തിന് ഏത് രൂപത്തിലും എവിടെയും ഇരിക്കാൻ പറ്റും, പറ്റില്ലേ? ഒരു മനുഷ്യരൂപത്തിൽ നമ്മുടെ മുന്നിൽ യേശു ദൈവത്തിന് വന്നിരിക്കാൻ പറ്റില്ലേ? ഒരു കല്ലിൻ്റെ രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? ഒരു മാലാഖയുടെ രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? ഒരു സർപ്പത്തിൻ്റെ രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? ഒരു എലിഫൻറ്റിൻ്റെ രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? ഏത് ഒരു കുട്ടിയുടെ രൂപത്തിലിരിക്കാൻ പറ്റില്ലേ? ഏത് രൂപത്തിലും ദൈവത്തിന് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. ഇവിടെ വിശുദ്ധ കുർബാനയായി ഒരു ഗോതപ്പ അപ്പത്തിൻ്റെ രൂപത്തിൽ സൃഷ്ടപ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഞാനാകുന്നു ജീവന്റെ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാകുന്നു എന്ന് പറയുന്ന ആ അപ്പമായിട്ട് നമുക്ക് ഭക്ഷ്യയോഗ്യമായിട്ട് ദൈവവചനമായി യേശു ക്രിസ്തു ഇരിക്കുന്നത് കൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞങ്ങൾ ആ ദൈവത്തെ ആരാധിക്കുന്നത്. ഇത് ഞങ്ങൾ ആരും കണ്ടുപിടിച്ചതോ ഞങ്ങളുടെ ദൈവശാസ്ത്ര വ്യാഖ്യാനമോ അല്ല, ഇത് വിശുദ്ധ ബൈബിളിൻ്റെ വളരെ വ്യക്തമായ ഉപദേശമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ സെക്ഷനിലേക്കൊക്കെ നമ്മൾ വരും, പക്ഷേ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 58-ാമത്തെ വാക്യം നിങ്ങളിന്ന് വായിക്കാം. 57-58, ജീവിക്കുന്ന പിതാവ് എന്നെ അയച്ചു, ഞാൻ പിതാവ് മൂലം ജീവിക്കുന്നു, അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. അരളിക്കായിൽ എഴുന്നള്ളിയിരിക്കുന്ന ആ
അപ്പത്തിൻ്റെ രൂപത്തിൽ ഭക്ഷണയോഗ്യമായി ഒരു ഗോതമ്പ് അപ്പത്തിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നത് യേശുവാണ് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് യേശു ഈ വചനത്തിൽ പറഞ്ഞ് എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എങ്ങനെയാണ് യേശുവിനെ ഭക്ഷിക്കേണ്ടത്? ഭക്ഷ്യയോഗ്യമായ രീതിയിൽ, ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ അപ്പമായി യേശു മാറിക്കൊണ്ട് മക്കളെ നീ എന്നെ ഭക്ഷിക്കൂ, എന്നെ ഭക്ഷിക്കൂ എന്ന് പറയുകയാണ് നമുക്ക് നിത്യജീവൻ തരാൻ, നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണമായി തരാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഇതാണ് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. എങ്ങനെ ഭക്ഷിക്കും? യഹൂദര് ചോദിച്ചു. അപ്പോൾ യേശുവിന് അറിയാമായിരുന്നു എങ്ങനെ ഭക്ഷിക്കും. യേശുവിന് നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ രൂപമെടുത്ത് ഭക്ഷ്യയോഗ്യമായ രീതിയിൽ നമ്മുടെ മുന്നിൽ വന്നിരിക്കാൻ യേശുവിന് പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രിയമുള്ളവർ യേശു അത് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ യേശു അപ്പമായി ഇരിക്കുന്നത് കൊണ്ട് ഇത് യേശുവാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ വിശുദ്ധ കുർബാനയെ ആരാധിക്കുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ഈ വചനം നമ്മൾ ആഴത്തിൽ ധ്യാനിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കും നിങ്ങൾ വരണം. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. വലിയ ദൈവാനുഭവത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് നയിക്കും. സൃഷ്ട ഉദിതനായ ക്രിസ്തു വചനം പ്രസംഗിച്ചിട്ട് പോലും ശരിയായ വിധത്തിലുള്ള ദൈവിക കാഴ്ച അവർക്ക് ലഭിച്ചില്ല. പക്ഷേ വാഴ്ത്തിയ അപ്പം, യേശുവായ മാറിയ അപ്പം ഭക്ഷിച്ചപ്പോൾ അവരുടെ കണ്ണുകൾ തുറന്നു വന്ന് എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് ഇവിടെ ഉദാഹരണത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ക്രൈസ്തവ വെളിപാടിൻ്റെ മിസ്റ്ററി, ക്രൈസ്തവ വെളിപാടിൻ്റെ ആഴങ്ങളിലേക്ക് യാത്ര ചെയ്യണം. നിങ്ങൾ യേശുവിനെ ഭക്ഷിക്കുക എന്നതല്ലാതെ വിശുദ്ധ ബൈബിളിൽ വേറൊരു മാർഗവുമില്ല. നമുക്ക് തുടർന്ന് വരുന്ന വീഡിയോകളിൽ ഈ വിഷയത്തെ കൂടുതൽ ആഴത്തിൽ അഡ്രസ്സ് ചെയ്യാം. എല്ലാ കത്തോലിക്ക വിശ്വാസികളും ഞാൻ ക്ഷണിക്കുന്നു, ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. നമ്മുടെ വിശ്വാസത്തിൻ്റെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് എല്ലാ അപ്പസ്തോലിക സഭകളും വിശുദ്ധ കുർബാന യേശുവാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾക്ക് കത്തോലിക്ക സഭയ്ക്ക് അതിന് കുറച്ച് എക്സ്പ്ലനേഷൻ, അത് എങ്ങനെയാണെന്നൊക്കെയുള്ള പല ദൈവശാസ്ത്ര വിഷയങ്ങളുണ്ട്. എന്നാൽ ഓർത്തഡോക്സ് ചർച്ച് പോലെയുള്ള ചർച്ചുകൾക്ക് അങ്ങനെയുള്ള ഒരു വിശദീകരണമൊന്നുമില്ല. അതൊരു രഹസ്യമാണ്, അതൊരു മിസ്റ്ററിയാണ്. അപ്പം യേശുവായി മാറുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവർ ഭക്ഷിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തുടർന്നുള്ള വീഡിയോകളിൽ നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ധ്യാനിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ.